ഈ ലക്ഷണങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് കിഡ്നി രോഗം ഉണ്ട്. കിഡ്നി നമ്മുടെ ശരീരത്തിൽ നിർവഹിക്കുന്ന ധർമ്മങ്ങൾ നിരവധിയാണ്. ശരീരത്തിലെ രക്തശുദ്ധീകരണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നതാണ് വൃക്കകൾ അഥവാ കിഡ്നികൾ. എന്നാൽ ഇന്ന് നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കഷ്ടപ്പെടുന്നതും വൃക്ക രോഗങ്ങൾ കൊണ്ട് തന്നെയാണ്. രോഗത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് പലപ്പോഴും രോഗം ഗുരുതരമാക്കുന്നത്. അല്ലെങ്കിൽ വിദഗ്ധ ഡോക്ടർമാരുടെ ലഭ്യതക്കുറവുമാണ് രോഗത്തെ പലപ്പോഴും പ്രശ്നമാക്കുന്നത്. എന്നാൽ കിഡ്നി നമ്മോട് പിണങ്ങാൻ തുടങ്ങുമ്പോൾ തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും എന്ന് നോക്കാം. അമിത വിയർപ്പ്. അമിത വിയർപ്പാണ് ആദ്യത്തെ പ്രശ്നം. മാത്രമല്ല, സന്ധികളിലെ അതികഠിനമായ വേദനയും കിഡ്നി പ്രശ്നത്തിലാണ് എന്നതിന്റെ സൂചനയാണ്. മൂത്രസംബന്ധമായ പ്രശ്നങ്ങൾ. മൂത്രമൊഴിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്, രക്തം കലർന്ന മൂത്രം, മൂത്രത്തിന്റെ നിറവ്യത്യാസം, അർദ്ധരാത്രിയിലെ മൂത്രശങ്ക, ഇടയ്ക്കിടയ്ക്കുള്ള മൂത്രശങ്ക, ഇവയെല്ലാം പ്രശ്നത്തിന്റെ തുടക്കമാണ്. ചർമ്മ പ്രശ്നങ്ങൾ. ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങളും കിഡ്നി തകരാറിലാണ് എന്നതിന്റെ സൂചനയാണ്. രക്തത്തിൽ കൃത്യമായ രീതിയിൽ ശുദ്ധീകരണം നടക്കാത്തതുകൊണ്ടാണ് ഇത്തരം ചർമ്മ പ്രശ്നങ്ങൾ വരുന്നതും. അമിത ക്ഷീണം. വെറുതെ ഇരിക്കുമ്പോഴും ക്ഷീണം അനുഭവപ്പെടുന്നതും പ്രശ്നമാണ്. ചുവന്ന രക്തകോശങ്ങളിൽ വരുന്ന ഏറ്റക്കുറച്ചിലാണ് ഇത്തരത്തിൽ ക്ഷീണത്തിന് കാരണം. ഇത് അനീമിയ പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും. ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾ. ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾ കിഡ്നി പ്രവർത്തനക്ഷമമല്ല എന്നതിന്റെ ലക്ഷണമാണ്. രക്തത്തിലെ ഓക്സിജന്റെ അളവ് കുറയുന്നതാണ് ഇത്തരത്തിൽ ശ്വസന സംബന്ധമായ ബുദ്ധിമുട്ടിന് കാരണം. വായിലെ അരുചി. വെറുതെ ഇരിക്കുകയാണെങ്കിലും വായിൽ ഇരുമ്പിന്റെ രുചിയും മറ്റും അനുഭവപ്പെടുന്നു. മാത്രമല്ല, ദുർഗന്ധത്തോടുകൂടിയ നിശ്വാസവായുവാണ് പലപ്പോഴും അനുഭവപ്പെടുന്നതെങ്കിലും ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കുന്നത് നല്ലതാണ്. വേദന. കിഡ്നി പ്രശ്നങ്ങളുണ്ടെങ്കിൽ പുറം വേദന സ്ഥിരമായിരിക്കും. അതും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദനയായിരിക്കും അനുഭവപ്പെടുക. ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ്. ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരുന്നു. മാത്രമല്ല, ഓർമ്മക്കുറവും കിഡ്നി പ്രവർത്തനക്ഷമമല്ലെന്നതിൻ്റെ പ്രധാന ലക്ഷണമാണ്.